ഇന്നത്തെ നമ്മുടെ വീഡിയോ കോഴികൾ മുട്ടയിട്ട് എങ്ങനെ വിരിയിപ്പിച്ചെടുക്കാം, ആ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെ പെട്ടെന്ന് വലുതാക്കിയെടുക്കാനുള്ള വഴികൾ എങ്ങനെ നോക്കാനാണ്. കോഴി നമ്മൾ മുട്ടയിട്ട് അവരൊരു 10-15 മുട്ട ഇട്ടിട്ട് കോഴികൾ പൊരിയും. നല്ല പൊരുത്തുള്ള കോഴികളെ വേണം വിരിയിപ്പിക്കാൻ വെക്കാൻ. മറ്റത് മുട്ടയൊക്കെ എടുക്കൂല, 2 ദിവസം കിടന്നിട്ട് അവർ താഴത്തേക്ക് തന്നെ ഇറങ്ങിപ്പോവും. അവരെണീറ്റ് പോവും, മുട്ടയൊക്കെ എടുക്കൂല. പിന്നെ വെച്ച പാടന്നെ ശരിക്ക് കെടുക്കൂല അവർ. അങ്ങനെയുള്ള കോഴികളുണ്ട്. കോഴികൾ കുറേ 22 മുട്ടയൊക്കെ ഇട്ടിട്ട് ഉള്ള കോഴികളുണ്ട്. അവരൊന്നും പൊരിയൂല. അങ്ങനെയുള്ള ഒരു വർഗമാണ്. നല്ല പൊരുത്തുള്ള കോഴികളെ വേണം വിരിയിപ്പിക്കാൻ. അവർ നല്ലൊരു കുറച്ച് മുട്ടയിടൽ കഴിഞ്ഞ് കരച്ചിൽ നടത്തും. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ കൊത്താൻ വരും. ഒരു ദിവസം മുട്ട ഇടാതെ ഇരിക്കും. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ വിരിപ്പിക്കാൻ വെക്കാം. ഒരു പാത്രത്തിൽ മണ്ണെടുത്തിട്ട്, മണ്ണാണ് ഏറ്റവും നല്ലത്, നമ്മൾ ഉണങ്ങിയ മണ്ണെടുത്തിട്ട്, നനവുണ്ടാവാൻ പാടില്ല, ഒരു പാത്രത്തിൽ വെച്ച് അവരെ മുട്ട വെച്ചതിന് ശേഷം, പണ്ടൊക്കെ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം, ഒരു കഷ്ണം മഞ്ഞൾ ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങളെ ഉമ്മാരൊക്കെ കോഴിയെ വിരിപ്പിക്കാൻ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയൊന്നുമില്ല, അപ്പം അങ്ങനെയാണ് വെക്കുക തന്നെ. അപ്പോൾ ഒരു ചട്ടപ്പെട്ടിയിലാ, ഒരു വെട്ടുള്ള പാത്രത്തിലാ, എന്തെങ്കിലുമൊക്കെ കുറച്ച് മണ്ണിട്ടിട്ട് കോഴികളെ, അപ്പത്ര നല്ല പൊരുത്തുള്ള കോഴികളെ ആ മുട്ട നമ്മൾ വെച്ചാൽ തന്നെയാണ് കയറി കിടക്കുകയും, അല്ലെങ്കിൽ പിടിച്ചാക്കിയിട്ട് അവർ എണീക്കുക. അത് കണ്ടാൽ എന്തുണ്ടെങ്കിലും ഒന്ന് ഒരു ദിവസം ഒന്ന് ഒരു കൊട്ടൊക്കെ ഒന്ന് കമഴ്ത്തി കൊടുക്കുക. പിറ്റേ ദിവസം ആ കൊട്ടെടുത്ത് മാറ്റുക. അപ്പോൾ അവർ ശരിക്കും കിടന്നോളൂ. പിന്നെ അവർ വിരിച്ചെടുത്ത് വെച്ചാൽ, വിരിഞ്ഞതിന് ശേഷം ഒരു 20 ദിവസം 22 ദിവസം ആയ ദിവസം വിരിയും. 22 ദിവസം ആകുമ്പോഴത്തേന് ഫുള്ള് വിരിഞ്ഞിറങ്ങും. അപ്പം അതിൽ കേടുള്ള മുട്ട ഉണ്ടെങ്കിൽ എടുത്താൽ മുട്ട അപ്പം തന്നെ എടുത്ത് മാറ്റണം കേട്ടോ. അല്ലെ ഉറുമ്പ് വരും. ആ തോട് അവിടെ നിന്നെടുത്ത് മാറ്റണം. വിരിയാത്ത മുട്ടയൊക്കെ എടുത്ത് മാറ്റി അവർക്ക് ഫസ്റ്റിൽ സ്റ്റാർട്ടർ ഉണ്ട്, അത് കൊടുക്കണം. ഒരു 10 ദിവസം വരെ സ്റ്റാർട്ടർ കൊടുക്കണം. പിന്നെ നമ്മളെന്താ സാധാരണ അരി പൊടിച്ചിട്ടാ നിന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട് കൊടുക്കുക. തള്ളക്ക് കുറച്ച് മാറ്റി നിർത്തിയിട്ട് നല്ല അരി ഗോതമ്പ് ഒക്കെ കൊടുക്കാം. നല്ല മുളപ്പിച്ച ഗോതമ്പുണ്ടല്ലോ, ഒരു 2 ദിവസം ഒന്ന് നനച്ച് വെച്ചാൽ ഗോതമ്പ് മുളക്കും. ആ മുളച്ച ഗോതമ്പും കൊടുത്താൽ കോഴിക്ക് നല്ല ആരോഗ്യമാണ്. അവർ 10-22 ദിവസം ഇങ്ങനെ തീറ്റ ഒന്നും ശരിക്കും തിന്നൂല. നമ്മൾ തുറന്ന് വിട്ടാലും കോഴി ഇണിച്ചു പോവില്ല. 2-4 ദിവസമൊക്കെ കഴിഞ്ഞാൽ സ്വന്തം പുറത്ത് പോവുള്ളൂ. അപ്പം കോഴി അത്രയും ദിവസം തിന്നലൊക്കെ കുറഞ്ഞിരിക്കല്ലേ, അപ്പം അതിന് ആരോഗ്യം കുറവുണ്ടാവും. അത് ഈ മുളപ്പിച്ച ഗോതമ്പ് തിന്നാൽ നല്ല ആരോഗ്യം കിട്ടും. പുല്ലൊക്കെ കൊടുത്തിട്ട് കൊടുക്കുക. കോഴി പുറത്തേക്ക് ഇറങ്ങി നണ്ടാലും കുറച്ച് പുല്ലുള്ള സ്ഥലത്തേക്കൊക്കെ ഒന്ന് കുട്ടികളെ പുറത്തിറക്കി, തള്ളനും കുട്ടികളെയും പുറത്തിറക്കി ആ പുല്ലൊക്കെ ഒന്ന് കൊത്തി തിന്നാൽ ഈ മുളപ്പിച്ച ഗോതമ്പും കൊടുക്കുക. സ്റ്റാർട്ടറും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തള്ളക്കും കൊടുക്കുക കുറച്ച്. പിന്നെ വിരിപ്പിച്ചിറക്കി കുട്ടികൾക്ക് വെള്ളം കൊടുക്കരുത്, ഒന്നിരിക്കരെ ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെള്ളം കൊടുക്കുക. പിന്നെ ഞാൻ നല്ല തുളസില, പനിക്കൂർക്കടയില, പിന്നെ ഇത് കരിജീരകം, മഞ്ഞൾ, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ ചൂട്ടിച്ചതക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അവർക്ക് അസുഖം വരില്ല, നല്ല ആരോഗ്യം ഉണ്ടാവും. കോഴിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുക വെള്ളം. അങ്ങനെ കൊടുത്തിട്ട് വേണം. പിന്നെ കുട്ടികൾ ഒരു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാദാ തീറ്റ കൊടുക്കുക. ചോറ് കഴിയുന്നതും കൊടുക്കണ്ട. ചോറ് കൊടുക്കുമ്പോൾ അതിൽ കറി ഒഴിച്ചിട്ട് കുറച്ച് ചോറൊക്കെ ബാക്കി വരുമ്പോൾ കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. അതിൽ കറി ഉണ്ടാവണം. നല്ല മുളകറി ഒഴിച്ചിട്ട് കൊടുത്താൽ കോഴികൾ അത് തിന്നാൽ അത്ര കുഴപ്പം വരില്ല. അതിലെ വെറും ചോറ് മാത്രം കൊടുത്താൽ കോഴികളങ്ങനെ തിന്നലും പ്രയാസമാണ്. അവർ കറി കാണുമ്പോഴാ തിന്നുക. പിന്നെ നെയ്യ് ഇട്ടു, അപ്പോൾ മുട്ടയിടൽ കുറയും. ചെറുപ്പത്തിലെ നമ്മളിതിനെ കൊടുത്ത് കൊടുത്തിട്ട് കോഴികൾക്ക് മുട്ടയിടൽ കുറയും. നെയ്യ് ഇട്ടിട്ട് ചോറ് കൊടുത്താൽ ഇടയിൽ തലയിലൊക്കെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ അങ്ങനെ ശീലാക്കിയ കോഴികളെ നമ്മൾ വാങ്ങിച്ചതാണെങ്കിൽ മുട്ടയിടൽ കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നെല്ലിട്ട് കൊടുക്കുക. ഇടക്ക് തലക്കൊക്കെ നമ്മൾ തീറ്റ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് നെല്ല് ഇട്ട് കൊടുത്താൽ ആ നെയ്യ് കെട്ടി പോവും. അല്ലെ ചെറുതായി ചൂടുള്ള ചോറിൽ മുളകിൻ്റെ പൊടി ശകരം ഇട്ടിട്ട് കുഴച്ച് വെച്ച് കൊടുത്താൽ, ലേശ ഉപ്പ് ഇട്ടിട്ട് കുഴച്ച് വെച്ച് കൊടുക്കുക, അപ്പോഴും പോവും. ഓമക്കായയുടെ ഇല, ഓമക്കായ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്ത് കർമൂസ എന്നൊക്കെ പറയും, പപ്പായയുടെ ഇലെന്നും ഒക്കെ പറയും. അത് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുക. പച്ചക്കറി വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് കൊടുക്കുക.
ഗോതമ്പ് മുളപ്പിച്ചത് കൊടുക്കണത് നല്ലതാണ്. കുട്ടികളൊരു 10-15 ദിവസം കഴിഞ്ഞ് അവരും തിന്നു, മുളപ്പിച്ച ഗോതമ്പ് അവരും തിന്നു. അതുവരെ സ്റ്റാർട്ടർ കൊടുത്താൽ മതി, പെട്ടെന്ന് വലുതാവും. പിന്നെ നമ്മളൊരു 10-15 ദിവസം കഴിഞ്ഞാൽ ആ കോഴീനെ കൊണ്ട് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു മാസം വരെ നമ്മൾ കോഴികളെ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് മാറ്റുമ്പോൾ ഒരു പാവല്ലേ. അപ്പോൾ അവരങ്ങനെ മാറ്റിയിട്ട് നമ്മൾ കോഴിക്കുട്ടികളെ മാത്രം വെച്ച് കൊടുത്താൽ വെച്ച് നിർത്തി കൊടുക്കുക, കോഴികളാണ് മാറ്റി കൊടുക്കുക. ആ കോഴിവിനെ ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ മുട്ടിട്ട് കൊടുക്കും. ഈ കുട്ടികളെന്നെ സാധാ തീറ്റ തിന്നാറായല്ലോ. ഇനിയിപ്പോൾ തീരെ പുറത്തിറക്കിയിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കൊഴിവുണ്ടാകുമ്പോൾ ഒന്ന് പുറത്തിറക്കിയാൽ മതി, അല്ലെങ്കിൽ അവരാ കൂട്ടി കിടന്നിട്ട് തന്നെ ഈ തീറ്റകൾ തിന്നിട്ട് വലുതാവും. അങ്ങനെ പുറത്ത് നമുക്ക് കുട്ടികളെ ആവശ്യക്കാർ വരുമ്പോൾ കൊടുക്കും ചെയ്യുക. നമുക്ക് ഒരു പെടക്കോഴി ഉണ്ടെങ്കിൽ മാറ്റി നിർത്തി നമ്മളെ മുട്ടക്ക് വേണ്ടിയിട്ട് നിർത്താം, അങ്ങനെയും ചെയ്യുക. ചേവലുണ്ടെങ്കിൽ പുറത്ത് വിൽക്കുക, നല്ല ലാഭമാണ് നാടൻ കോഴി വളർത്തൽ. നാടൻ കോഴി മുട്ടക്കോഴിയാണ് വളർത്തലും ചേട്ടാ, അത് വേഗം അസുഖം പിടിക്കും പെട്ടെന്ന് മുട്ടക്കോഴികളാവുമ്പോൾ. നാടൻ കോഴിയിലിപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരില്ല, നല്ല ലാഭമാണ്. ഇനി നമുക്ക് ഈ വീഡിയോ നിർത്താം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.